ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് QR കോഡ്? QR കോഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? QR കോഡ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പല പ്രൊഡക്റ്റിലും ഇതുപോലുള്ളൊരു QR കോഡ് കാണാറുണ്ട്. പല പ്രൊഡക്റ്റിൻ്റെ പാക്കിലും പണ്ട് ബാർകോഡ് കണ്ടു നിന്നത് പോലെ ബാർകോഡ് കൂടാതെ ഇപ്പോൾ QR കോഡ് കൂടി കാണാറുണ്ട്. എന്തിനാണ് ഈ QR കോഡ്? എന്താണ് QR കോഡ്? പലർക്കും അത് അറിയാത്തവരുണ്ടായിരിക്കും. QR കോഡ് എന്ന് വെച്ചാൽ അതിന് ക്യുക്കർ റെസ്പോൺസ് കോഡാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് വെച്ചാൽ അവരുടെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് അതിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ഒരു QR കോഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ Paytm പോലത്തെ വാലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് ലഭിക്കാറുണ്ട്. ആ QR കോഡ് വെച്ചിട്ട് മറ്റൊരാൾ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാൻ, അതുപോലെ മറ്റൊരാളുടെ Paytm പോലുള്ള വാലറ്റിൻ്റെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് ചെയ്യുന്ന, പെട്ടെന്ന് അങ്ങനെ ക്യുക്ക് റെസ്പോൺസിൽ ചെയ്ത് ആ പ്രൊഡക്റ്റിൻ്റെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കോ ലിങ്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് നിറത്തുള്ള കോഡാണ് QR കോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതെങ്ങനെ ഉപയോഗിക്കാം? നമ്മളിന്ന് പല പ്രൊഡക്റ്റിൻ്റെ പിന്നിലെ QR കോഡ് കാണാറുണ്ടാവും, ഇതുപോലത്തെ QR കോഡ് കാണാറുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ iOS ഡിവൈസിലൊക്കെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ഒരുപാട് QR കോഡ് റീഡർ ആപ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ QR കോഡ് റീഡർ എന്നുള്ള ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് QR കോഡ് റീഡർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഇത് വർക്ക് ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച QR കോഡ് റീഡർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ക്യാമറ ടേൺ ഓൺ ആവും. ക്യാമറയ്ക്ക് നേരെ നമ്മൾ ആ QR കോഡ് പിടിക്കുക. ഇതുപോലെ QR കോഡിനെ ഈ ക്യാമറയ്ക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഓട്ടോമാറ്റിക് ആ സൈറ്റിൻ്റെ URL നമുക്ക് കാണാം. അതിൽ ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിലേക്കോ, അവരേതാണോ അതിൽ ആ QR കോഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ കഴിയും ഓട്ടോമാറ്റിക്. നമ്മൾ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് സെർച്ച് ചെയ്യാതെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ID കൊടുക്കാതെയൊക്കെ അവരുടെ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് ആവുന്ന നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ KitKat എന്നൊരു കമ്പനിയുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തു, അവരുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇത് ലിങ്കായി. ഇതുപോലെയാണ് നമ്മൾ QR കോഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് QR കോഡ്, എന്താണ് QR കോഡ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.